ചെറുവത്തൂർ കണ്ണങ്കൈ നാടകവേദിയുടെ അഞ്ചാമത് പ്രൊഫഷണൽ നാടകോത്സവത്തിന് തുടക്കമായി. പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സി എം വിനയചന്ദ്രൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ എന്ന പേരിൽ കണ്ണങ്കൈ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് സംസ്ഥാനതല നാടകോത്സവം നടക്കുന്നത്. പുതുവർഷ ദിനത്തിൽ വൈകിട്ട് അഞ്ചരയോടെ ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സി എം വിനയചന്ദ്രൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു. വീട്ടകങ്ങളിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതിന് പകരം പുതു ഇടങ്ങളിൽ ഇതുപോലെ ഒരുമിച്ചിരിക്കാനുള്ള പുതിയ അവസരങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ സാമൂഹ്യമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും പ്രയോജനപ്പെടുത്താൻ നമ്മുടെ പുതിയ സമൂഹം ജാഗ്രത കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രതീക്ഷ പകരുന്ന ഒരു കാര്യമാണ്. ഇന്ന് ജനുവരി 1 ഇന്ത്യയുടെ നാടക ചരിത്രത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ് ജനുവരി 1. 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിക്കടുത്തുള്ള സാഹിയാബാദ് എന്ന് പറയുന്ന ഒരു തെരുവിൽ ഒരു നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ പ്രതിരോധ നാടകവേദിയിലെ ഉജ്ജ്വല നക്ഷത്രമായിരുന്ന സഫ്തർ ഹാഷ്മി എന്ന് പറയുന്ന മഹാനായ കലാകാരൻ കൊല്ലപ്പെടുന്നത്. ചടങ്ങിൽ നാടക സംസ്ഥാന പ്രസിഡന്റ് രാജ്മോഹൻ നീലേശ്വരം വിശിഷ്ടാതിഥിയായി. സംഘടക സമിതി ചെയർമാൻ പി വി രാഘവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചെറുവത്തൂർ പഞ്ചായത്ത് അംഗങ്ങളായ വി വി തങ്കമണി, യൂസഫ് കോട്ടക്കാൽ, ഒ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, സുധീരൻ മയ്യച്ച, ഡോക്ടർ കെ വി ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സംഘടക സമിതി ജനറൽ കൺവീനർ കണ്ണങ്കൈ കുഞ്ഞിരാമൻ സ്വാഗതവും വൈസ് ചെയർമാൻ എം രാകേഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് 7:30 കെ പി എ സിയുടെ മുടിയനായ പുത്രൻ നാടകം അരങ്ങേറി. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.